ഓണ പരിപാടികൾ ആരംഭിക്കുകയല്ലോ. സഹൃദ കൃതാക്കളായ സാർ അവിടെ ഇരിക്കേണ്ടതാണ്. പരിപാടികൾ ആരംഭിച്ചിട്ട് വൈകിയാണോ വരുന്ന മിസ്റ്റർ? അത് ഞാൻ ഇച്ചിരി നേരത്തെ എന്റെ മുണ്ടുരിപ്പ് ഇതാ. അവിടെ പോയിരിക്കളായ ഇതെല്ലാരും അലമ്പാണല്ലോ. സ്വാമിജി സത്യം പറഞ്ഞത് മുണ്ടില്ല, നല്ല രസമുണ്ട് കാണാൻ. സ്വാമിജി ഫ്രീക്കറൊക്കെ എല്ലാവരും വിടാ, നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം. സഹൃദ കൃതാക്കളായ നാട്ടുകാരെ, വീട്ടുകാരെ, മദ്യത്തിലിരിക്കുന്ന അധ്യക്ഷൻ, ഞാൻ എല്ലാരെയും അറ്റത്തിരിക്കുന്ന അറ്റൻഷൻ എല്ലാവർക്കും നമ്മുടെ ഓണ പരിപാടിയിലേക്ക്. എല്ലാരും കേൾക്കാം. ഓക്കെ, അപ്പൊ എല്ലാരും ഒന്ന് മിണ്ടാണ്ടിരിക്കുക, എന്റെ പ്രസംഗം കേൾക്കുക എല്ലാരും. ഓക്കെ, സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പകുതി മോറിനെ ആരെങ്കിലും ഒന്ന് പറഞ്ഞുവിടാമോ? എന്റെ പറഞ്ഞു പോയി ഓണാമോ നോക്കൂലോടെ ചവിട്ടിക്കുട്ടി കൊണ്ടുവന്നിടും. ഞാൻ ഒന്ന് പറഞ്ഞ എന്റെ പ്രസംഗം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കൂ. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ഓണം എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ അതിന്റെ ഇതായിട്ട് നമ്മൾ ഇവിടെ നമ്മുടെ ഒരു വർഷമായിട്ട് നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്നത് നമ്മുടെ പൂക്കളവും നമ്മുടെ മാവേലിന ഹെലികോപ്റ്ററില് നമ്മുടെ റാൻഡമൈസ്ഡ് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. സോ അപ്പോ നമുക്ക് രണ്ടും ഇവിടെ റെഡിയാണ്. അതും കൂടാതെ നമ്മുടെ ലാവെൻഡർ നമുക്ക് വേണ്ടി കുറച്ച് ഗെയിംസും കാര്യങ്ങളും. അത് മാത്രമല്ല, അത് മാത്രമല്ല, എനിക്ക് ഇടയിൽ കയറി സംസാരിക്കുന്ന ഒന്നും തോന്നരുത്. ആ ഇരിപ്പിടത്തിൽ ഒന്ന് ഇരിക്കേണ്ടതാണ്. അത് അവരെ മൂലക്കൂരുണ്ടെന്ന് തോന്നുന്നു. അതാണ് ഇടയ്ക്കിടയ്ക്ക് എഴുതുന്നത്. ചുവന്നുള്ളിയുടെ ഡ്രസ് ഒക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ടല്ലോ, എന്നിട്ട് പോവാണ്. ഓക്കെ, അപ്പോ നമ്മൾ നിങ്ങൾക്ക് നിങ്ങൾക്കായിട്ട് കുറെ ഗെയിംസും കുറെ കാര്യങ്ങളൊക്കെ വെച്ച് റാൻഡത്തിന് വേണ്ടി ഞാനൊരു പാട്ട് പാടുന്നതായിരിക്കും. അത് വേണോ? അല്ല, എന്നെ അപമാനിച്ച സ്ഥിതിക്ക് ഞാൻ പാടുന്നില്ല. അപ്പൊ പാട്ട് പാടാനായി നമ്മുടെ എല്ലാം മേയറായ കണ്ണാപ്പിനെ ഞാൻ വീതിരിച്ചു. നല്ലൊരു ഗാനം, നമുക്ക് ഓണത്തിന് പറ്റിയൊരു ഗാനം, സമാധാനത്തിന്റെ ഐശ്വര്യത്തിന്റെ പാട്ട്. അതെ, അതൊക്കെ പറയാ. ആ ഫ്രണ്ടിൽ നിന്ന് മാറി തുപ്പല തെറിച്ച് എന്റെ മുഖത്തേക്ക് മൊത്തം മുഖോട്ട് ഉടഞ്ഞളഞ്ഞ കുലുക്കിയതല്ല. ഞാൻ പറട്ടെ, കുലുക്കി നമുക്ക് എട്ടി പിടിച്ചാലോ? സ്വാമിജി സംയമനം പാലിക്കുക. എനിക്ക് നിങ്ങളോട് അതിനുമ്പേ ഓണം വിശ്വസാണ് പറയാനുള്ളത്. അപ്പൊ നമ്മുടെ എല്ലാവർക്കും എന്റെ ഓണം ആശംസകൾ. മൈക്കിന്റെ അടുത്ത് കേറിയിരിക്കുന്നതാണ്. അപ്പൊ ഓണൊക്കെയാണ് എല്ലാവരും. വേറെ സ്പെഷ്യൽ ആയിട്ടുണ്ട്, അതും പറയാം. അപ്പൊ ഓണായിട്ട് എല്ലാവരും കേക്കൊക്കെ മുറിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ? നോൺ വെജ് സദ്യ ആരോ കഴിച്ചു കേട്ടു. എന്തുകൊണ്ട് ഓണത്തിന് കേക്ക് മുറിച്ചുകൂടാ? ഞാൻ ചോദിച്ചു പോവുകയാണ്. അല്ല കണ്ണാപ്പി പാട്ട് പാടാനാ. സോറി, ഞാനേ പെട്ടെന്ന് കവലപ്രസംഗം വിചാരിച്ചു. സോറി. അപ്പ നിങ്ങളോട് എല്ലാവരോടുമായിട്ട് ഞാൻ അസത്യം വെളിവാക്കുന്നു. നിങ്ങളെല്ലാവരും ഈ റാൻഡത്തിന്റെ ഒക്കെ ക്രൂരമായ പീഡനം കാരണം ഞാൻ നാട് വിടാൻ തീരുമാനിച്ചു.
ഞാൻ അല്ലല്ല ഇത് ഇത് കൂടെ കൂടെ പറയാം. കൊറേ നാളെ നെതറിൽ പോയി കിടന്നല്ലേ എനിക്കിത് പുത്തരിയാണ്. നെതറിലൊക്കെ ആരുമാണ്, ഞാൻ വേറെ സെറ്റപ്പ് സ്ഥലത്തേക്കാണ്. ലൗസ വിസ തരാൻ വരുന്നുണ്ടോടി? സ്വാമിജി സ്വാമിജി നിത്യ ബ്രഹ്മചാരിയാണ് പോണം. നമ്മുടെ അമ്പലം ഏത് വകയില് കൊടങ്ങി? ഞാൻ ഈ നാട്ടുകാരനല്ലേ. അപ്പളേക്ക് അവിടെ സീറ്റും പിടിച്ച്. അതെ അതെ, നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. പാട്ട് ഫ്രഷ് പാട്ടാണ്, നിങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടോന്ന് അറിയാൻ പാടില്ല. എന്നാലും സിമ്പിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഈ പകുതി മോറിന്റെ വായിൽ വല്ല പഴവും തിരി വെക്കാൻ എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ മിക്കാറിന് അടുത്ത് തുറക്കുമ്പോഴാണ് ഇതെന്താ വല്ല വൈറസ് ആയോ എനിക്കൊരു സംശയമുണ്ട്. ഗെയിമർ പ്ലീസ് പ്ലീസ്. ഓണം വന്നല്ലോ, ഉഞ്ഞാലിട്ടല്ലോ, കുണ്ടി പിറന്നല്ലോ, ക്രിസ്മസ് വന്നു. കുണ്ടി പിറന്ന ഇത് പകർച്ചവാദി തന്നെ. റാൻഡമൈസ് എല്ലാവർക്കും കിട്ടിയിരിക്കുക. എന്താന്ന് പറയാൻ പറ്റില്ല. പോകുന്ന പിന്നെ എങ്ങനെ, ഞാനില്ലേ കളി ഫ്രണ്ടില്? ഞാനില്ല, ഞാൻ അറ്റത്തിരുന്നോ കേട്ടോ. തുപ്പലും തീർക്കും. ലാവുസെ നടുക്കേറി നിക്കണ്ടോ, കുളിക്കും. ചാൻസ് ഇല്ല. എല്ലാവരും പറയാണ്ടെങ്കിൽ മാവേലിയുടെ ഒരു പകുതി കാണാനില്ലാത്ത പോലെ അതോ തോന്നല് മാത്രമാണ്. മാവേലി ഡൈറ്റിംഗ് തിന്നതല്ല സംഭവം, ഈ വെയിലത്ത് നിന്നിട്ടേ. ഒരു വർഷം കൊണ്ട് വെയിലത്ത് ഇരിക്കുമല്ലേ. പുള്ളിക്കാരൻ വെയിലടിച്ച് കരിഞ്ഞു പോയതാ എനിക്കും തോന്നി. മാവേലിയുടെ ബാക്ക് ഓണഫുഡൊക്കെ ലാസ്റ്റ് ആണ്. കളികൾ കഴിഞ്ഞിട്ടാണ് ഓണം. ഇതൊക്കെ ചെസ്റ്റ് തുറക്കരുത്. ഇത് ആരും ഉപയോഗിച്ച ഇലക്ട്രാണല്ലോ. ഈ ബൈറ്റിലുള്ളതാണ് ലാവണ്ടർ യൂസ് ചെയ്തത്. എല്ലാരും അവരവരുടെ കളറിന്റെ അടുത്ത് പോയി നിക്കുക. ഓക്കെ, പറയണ കേൾക്കുക. അപ്പൊ നിങ്ങൾ എല്ലാരും നേരെ മുകളിലേക്ക് നോക്കി. അല്ല, അവിടെ അല്ല, അത്ര നേരം നോക്കണ്ട. എന്റെ ഇവിടെ കൊടം തൂക്കിയിട്ട്. അപ്പൊ കൊടം സങ്കല്പിക്കുക. ഇതാണ് മുറിയടിയുടെ വേറൊരു മികവിലുള്ള ഒരു സാധനമാണ് അത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മളൊരു ഡയമണ്ട് ബ്ലോക്ക് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങള് നിങ്ങളുടെ എല്ലാവരുടെയും ഷെൽക്കർ ബോക്സിൽ ഒരു പിക്കാസയും ഒരു ഇലക്ട്രയും ബാക്കി സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് നിങ്ങൾ ഇടാം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഡ്യൂട്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന് ആദ്യം ആര് ഡയമണ്ട് കണ്ടുപിടിച്ച് ഇൻവെന്ററിൽ ഇട്ടിട്ട് ഇവിടെ വരുന്നു, ആള് ജയിക്കുന്നതായിരിക്കും. അതായിരിക്കും നമ്മുടെ ആദ്യത്തെ കളി. ഡയമണ്ട് വേർഷൻ ആണ്. അപ്പൊ ആദ്യം അവിടെ ചെന്ന് ആദ്യം അവിടെ ലാൻഡ് ചെയ്ത് ആദ്യം അവിടെന്ന് ഡയമണ്ട് ബ്ലോക്ക് എടുത്തിട്ട് വരുന്ന ആള് പൊട്ടിക്കുന്ന ആളല്ല, ആദ്യ ഇൻവെന്ററിയിലാണ് ഉള്ളത്, അയാളാണ് വിന്നെ. കേട്ടോ, എനിക്ക് തോന്നുന്നു ആളെ കൊന്നിട്ട് ആ ഇൻവെന്ററിയിലൂടെ നമ്മൾ ഓണത്തിന് കൊലപാതകം പാടില്ല. എല്ലാരും അവിടെ നേരം നേക്കേണ്ടതാണ്. ഞാൻ റെഡി, 1 2 3 സ്റ്റാർട്ട് പറയുമ്പോ എല്ലാരും
ഞാൻ ജയിച്ചു പറയുന്നത് എന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ മൃഗത്തിനെ ഞാൻ വെളിയിൽ കൊണ്ടുവരും. മാറ്റി വെക്കാൻ അങ്ങനെ ഓക്കെ റെഡി റെഡി 1 2 3 ആദ്യം കണ്ടുപിടിക്കുന്ന ആൾക്ക് ആളാണ് ഫസ്റ്റ്. വേഗം വേഗം എവിടെ എന്താണ് താഴെ വിടല്ലോ. ഞാൻ ഈ മത്സരത്തിനില്ല, അവിടെ മൊത്തം ഓട്ടയുള്ളൂ. വെള്ളത്തിൽ പോയില്ല റാൻഡത്തിന്റെ കയ്യിലുള്ള ആട്ടോ റാൻഡ് തോന്നല്ല ഈ മത്സരത്തിൽ തോറ്റവരാരും വിഷമിക്കണ്ട. ഇനിയുടെ ഇഷ്ടം പോലെ മത്സരം കള്ളവും ചതിയില്ല, പക്ഷെ ഒരു കള്ളാരിട്ടുണ്ട്. കോടം കാണാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതില് ഡയമണ്ട് ഉണ്ടായിരുന്നു? എനിക്ക് എനിക്ക് തോന്നുന്ന കാര്യം എന്താണെന്നറിയാം, നിങ്ങൾ ഡയമണ്ട് ഇനി മത്സരങ്ങൾ ഉണ്ട്. നിങ്ങൾ എല്ലാരും ഒച്ചപ്പാടുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് മത്സരം അടുത്ത മത്സരം നമ്മുടെ ലാവൂസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ലാവൂസ് പറയാ, ഞാനും എല്ലാരും അവരോടെ അല്ലാതെ സ്പേസ് അല്ല നമ്മുടെ വെള്ളം നിറയ്ക്കൽ മത്സരാണ് നമ്മൾ പൊതുവെ ഓണത്തിനൊക്കെ കാണുന്ന ഒരു മത്സരം. അപ്പൊ ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇവിടെ ഇൻഫിനിറ്റ് വാട്ടർ പൂൾ ആണ്, ഇവിടെ നിന്ന് വെള്ളം എടുത്തിട്ട് അപ്പുറത്ത് വെച്ച് അവിടെ നിറയ്ക്കാം. ഒരു ബക്കറ്റിൽ വെള്ളം ആ തിരിച്ചു വരിക, വീണ്ടും എടുക്കുക, പോയി ഒഴിക്കുക, അങ്ങനെ എല്ലാരും ബക്കറ്റിലെ വെള്ളം അവിടെ തിരിച്ചു ഒഴിക്കേണ്ടതാണ്. ഞാൻ ജയിച്ചു കേട്ടോ, ഓൾറെഡി ഒഴിച്ച് ഔട്ട് ആയില്ലോ. എനിക്ക് മനസ്സിലായി. അപ്പൊ റെഡി 1 2 3 ഗോ. അയ്യോ ഞാൻ ബാക്കിലോട്ട് ഓടി. റാൻഡത്തിലെ ആദ്യമേ വെള്ളം ഉണ്ടായിരുന്നു റാൻഡ കള്ളനാ. റാൻഡത്തിന്റെ ആദ്യമേ വെള്ളം ഉണ്ടായിരുന്നു അയ്യോ എന്റെ വെള്ളം അറിയുന്നില്ലേ. റാൻഡൻ ചതിയനാ മുണയൻ. എന്റെ വെള്ളം ഞാൻ ഇതില് പ്രോയാ എനിക്ക് വയ്യ. ഇതൊക്കെ ഞാൻ അവിടെ വെള്ളം നിറച്ചു കഴിഞ്ഞു മൊത്തം മൊത്തം നിറച്ചിട്ടില്ല. കണ്ണാപ്പ് ഒരു ലാപ്പ് പുറകിലാ നിറച്ചു. ഞാൻ സമ്മതിക്കൂല. ലാവണ്ടർ ഇതേ ടോമന്റെ സൈറ്റിൽ കൂടെ ഓടി. ഔട്ടാക്ക ഔട്ടാക്ക എങ്ങനെ ജയിച്ചു എങ്ങനെ ജയിച്ചു എവിടെ കിട്ടിയിരിക്കാണ്. ഈ പകുതി മോറിനെ ഞാൻ തീർച്ച കത്തിക്കൂട്ടോ. ഇത് നീ ടോമും കൂടെ വെച്ചാൽ സുനാമി
നീന്തലോത്സരം അതെ എന്റെ എന്റെ ആദ്യമേ എന്താ പ്രശ്നം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ തോറ്റുപോയത് എന്റെ ആദ്യമേ ഞാൻ വെള്ളം ഒഴിച്ചായിരുന്നു തോറ്റവരാരും വിഷമിക്കരുത് നമുക്ക് ഇനി ഇഷ്ടം പോലെ മത്സരങ്ങൾ പൊട്ടിക്കല്ല മത്സരത്തിലെ വിന്നറ് ടോം ആണ്.